പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓണത്തിന് മുൻപ് 2 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യും. ധനവകുപ്പ് ഉത്തരവ് പുറത്തിറങ്ങി. 1 മാസത്തെ കുടിശ്ശികയടക്കം 2 മാസത്തെ പെൻഷനാണ് വിതരണം ചെയ്യുക. 4,500 കോടി കൂടി കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ 1.5 വർഷത്തോളം ക്ഷേമ പെൻഷൻ മുടങ്ങിയ നിർമ്മാണ തൊഴിലാളികൾക്ക് 1 മാസത്തെ കുടിശ്ശിക ഓണത്തിന് മുൻപ് നൽകാൻ സർക്കാർ തീരുമാനിച്ചു. 6 മാസത്തിനകം മുഴുവൻ കുടിശ്ശികയും തീർക്കുമെന്നും മന്ത്രി പറഞ്ഞു. സമീപകാലത്ത് പെൻഷന് അർഹരായവർക്കുകൂടി ഈ തീരുമാനം ഗുണകരമാകും. 1,600 രൂപ പെൻഷനും മറ്റു സഹായങ്ങളും ഉൾപ്പെടെ 1 മാസത്തെ കുടിശ്ശിക നൽകാനുള്ള 62 കോടി ബോർഡ് കണ്ടെത്തിയിട്ടുണ്ട്. തൊഴിൽ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുമായും നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാനുമായും മന്ത്രി വിഷയം ചർച്ച ചെയ്തു. ഇതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം കൈക്കൊണ്ടത്. കെട്ടിട നിർമ്മാണ സെസ് അതിവേഗത്തിൽ പിരിച്ചെടുക്കുന്നത് സംബന്ധിച്ച് അടുത്തയാഴ്ച തദ്ദേശ ഭരണ മന്ത്രി MB രാജേഷുമായി ശിവൻകുട്ടി ചർച്ച നടത്തും. സെസ് പിരിക്കാനായി ഇൻഫർമേഷൻ കേരള മിഷൻ തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ പ്രവർത്തന സജ്ജമായി. ഓൺലൈനായി സെസ് പിരിച്ചെടുക്കുന്നതോടെ പ്രതിമാസം 80 കോടി രൂപ ബോർഡുകളിലെത്തും. 2024 ജനുവരി 16 വരെയുള്ള സെസ് കുടിശ്ശിക 400 കോടിയോളമുണ്ട്. ഇത് പിരിച്ചെടുക്കേണ്ടത് തൊഴിൽ വകുപ്പാണെന്നും അതിന് നിർദ്ദേശം നൽകിയെന്നും മന്ത്രി അറിയിച്ചു. വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.